മോദിജിയുടെ ഒരു മൈപ്രണ്ട് കൂടി മൂക്കിടിച്ചു വീണിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപിന് പിന്നാലെ ബെഞ്ചമിൻ നെതന്യാഹു. വിശ്വാസ വോട്ടെടുപ്പിൽ ഒറ്റ വോട്ടിന് പരാജയപ്പെട്ട് ബെഞ്ചമിൻ നെതന്യാഹു പടിയിറങ്ങുമ്പോൾ ഇസ്രയേലിൻ്റെ അധികാരത്തിലേക്ക് കടന്നു വരുന്നത് ഏറെ പ്രത്യേകതകളുള്ള ഒരു ഐക്യ സർക്കാരാണ്. കമ്മ്യൂണിസ്റ്റുകളും ഇസ്ലാമിക പാർട്ടിയും ഉൾപ്പെടുന്ന ഒരു കൂട്ടുകക്ഷി ഭരണമാണ് ഇസ്രയേലിൽ ഇനി ഉണ്ടാകുന്നത്. ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയായി നതാലി ബെന്നറ്റ് ഇതിനകം സ്ഥാനമേറ്റു കഴിഞ്ഞു. അദ്ദേഹം നേരത്തെ ബെഞ്ചമിൻ നെതന്യാഹുവിനോടൊപ്പം പ്രതിരോധമന്ത്രിയായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. നെതന്യാഹുവിന് പിന്തുണ നൽകി നിന്നിരുന്ന ആളുകളിൽ പ്രമുഖനായിരുന്ന ബെന്നറ്റിനെ അവിടുത്തെ പ്രതിപക്ഷ നേതാവായ യായർ ലാപ്പിഡിൻ്റെ കൃത്യമായ രാഷ്ട്രീയ കരുനീക്കങ്ങളിലൂടെയാണ് ഇപ്പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചതും. എട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോടുകൂടി ഇസ്രയേലിൽ ഒരു ഐക്യ സർക്കാർ രൂപീകരിക്കാൻ സാധിച്ചത്. ആ ഐക്യ സർക്കാരിൻ്റെ ഭാഗമായി രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, അതായത് ഇടത് ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന രണ്ട് പാർട്ടികൾ, ലേബർ പാർട്ടിയും മെറിറ്റ് പാർട്ടിയും, അതോടൊപ്പം റാം എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന അറബ് ഇസ്ലാമിസ്റ്റ് പാർട്ടി, ഈ മൂന്ന് പാർട്ടികളും ആ ഭരണത്തിൽ പങ്കാളികളാകുന്നു എന്നുള്ളത് തന്നെ ഇസ്രയേലിൻ്റെ ചില നയംമാറ്റങ്ങളിലേക്ക് സ്വാഭാവികമായി ഐക്യ സർക്കാർ കടക്കുമെന്നുള്ളതിൻ്റെ സൂചന നൽകുന്നു. തീവ്ര ദേശീയത മാത്രം മുന്നോട്ട് വച്ചുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു പോയിരുന്ന വഴിയിൽ കൂടി ആയിരിക്കില്ല തങ്ങൾ പോവുക എന്ന് നഫ്താലി ബെന്നറ്റും യായിർ ലാപ്പിഡും പറഞ്ഞു കഴിഞ്ഞു. ആദ്യ രണ്ട് വർഷമാണ് ബെന്നറ്റ് പ്രധാനമന്ത്രിയായിരിക്കുക, അതിനുശേഷം യായിർ ലാപ്പിഡ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരും. യായിർ ലാപ്പിഡാണ് ഇതിന് മുൻകൈ എടുത്തതെങ്കിലും തുടക്കത്തിൽ ബെന്നറ്റിനെ പ്രധാനമന്ത്രിയാക്കുക എന്നുള്ള മറ്റൊരു രാഷ്ട്രീയ തന്ത്രമാണ് യായിർ ലാപ്പിഡ് അവിടെ മുന്നോട്ട് വച്ചത്. അപ്പോൾ എല്ലാ ഇസ്രായേലികളെയും ഒരുപോലെ കാണുന്ന ഒരു സമീപനമായിരിക്കും തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുക. ശത്രുക്കളെ ശത്രുക്കളാക്കാൻ വേണ്ടി ശത്രുക്കളായി കാണില്ല എന്നുള്ള മനോഭാവമായിരിക്കും ഉണ്ടാവുക. ഈ രണ്ടു കാര്യങ്ങളും ലാപ്പിഡും ബെന്നറ്റും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇസ്രയേലിൽ 20% അറബ് വംശജരുണ്ട്. അപ്പോൾ ആ അറബ് വംശജരുടെ പ്രതിനിധികൾ കൂടി ഈ മന്ത്രിസഭയുടെ ഭാഗമായി മാറുമ്പോൾ അത് ലോകത്തിന് നൽകുന്ന ഒരു വലിയ പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ അറബ് വംശജർക്കിടയിൽ ഒരു ആശങ്കയുണ്ട്, ഈ റാം പാർട്ടി ഇത്തരത്തിൽ ഐക്യ സർക്കാരിൻ്റെ ഭാഗമായി മാറുമ്പോൾ അവർ അറബ് സമൂഹത്തെ ഇസ്ലാം സമൂഹത്തെ ഒറ്റിക്കൊടുക്കാൻ പോവുകയാണോ എന്നുള്ളൊരു സംശയം ചില കോണുകളിൽ നിന്നെങ്കിലും ഉയരുന്നുണ്ട്. കാരണം ഈ ബെന്നറ്റ് ഒരു തീവ്ര ദേശീയവാദിയായിരുന്നു. പക്ഷെ ബെന്നറ്റിൻ്റെ ആദ്യ പ്രസ്താവനകൾ നൽകുന്ന ഒരു സൂചന അത്തരം തീവ്ര ദേശീയതകൾക്കപ്പുറത്ത് ഇസ്രയേലിനെ ഒന്നായി കാണുന്ന ഒരു സമീപനമായിരിക്കും സ്വീകരിക്കുക എന്നുള്ളതാണ്. ശത്രുക്കളോടുള്ള മനോഭാവം എന്തായിരിക്കും എന്നുള്ള പ്രസ്താവനയിൽ കൂടി പലസ്തീനുമായി ഒരു നിരന്തരമായ ഏറ്റുമുട്ടലിന് തങ്ങൾ തയ്യാറല്ല എന്നുള്ളൊരു സന്ദേശവും ലാപ്പിഡും ബെന്നറ്റും കൈമാറുന്നുണ്ട്. അതാണ് പ്രതീക്ഷയുണ്ടാക്കുന്ന കാര്യം. ഇപ്പോൾ അറബ് വംശജർക്കിടയിൽ ഈ റാം പാർട്ടി സർക്കാരിൻ്റെ ഭാഗമാകുന്നത് ഒരു ഒറ്റിക്കൊടുക്കലിൻ്റെ ഭാഗമായിട്ടാണോ എന്നുള്ള സംശയം ഉയരുമ്പോഴും ലാപ്പിഡും ബെന്നറ്റും മുന്നോട്ട് വയ്ക്കുന്ന ചില നിലപാടുകൾ അത് പൊതുസമൂഹത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. ഈ പലസ്തീൻ പ്രശ്നം പരിഹരിക്കുന്ന കാര്യത്തിലടക്കം ഐക്യരാഷ്ട്രസഭയുടെയൊക്കെ മധ്യസ്ഥതയിൽ ഒരു രമ്യമായ പരിഹാരമുണ്ടാകുമോ എന്ന് ലോകം ഉറ്റുനോക്കുന്നത് അതുകൊണ്ടാണ്. ഒപ്പം ഈ രണ്ട് ഇടത് സ്വഭാവമുള്ള പാർട്ടികൾ കൂടി അതിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ വെറും തീവ്ര ദേശീയ നിലപാടുകൾ മാത്രം കൊണ്ട് ആ ഐക്യ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. എന്തായാലും ഇസ്രയേൽ എന്ന് ജയ് വിളിച്ച് നടന്നിരുന്ന കേരളത്തിലെ സംഘികുഞ്ഞുങ്ങൾക്ക് ഇനി അങ്ങനെ വിളിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. ട്രംപ് കീ ജയ് വിളിച്ചു, നെതന്യാഹു കീ ജയ് വിളിച്ചു, ഇനിയിപ്പോൾ ആർക്ക് ജയ് വിളിക്കും?